ഹായ് ഹലോ, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുകയാണ്. കുറച്ച് ദിവസമായി കണ്ടിട്ട് കാര്യം വേറൊന്നുമല്ല, ചെറുതായിട്ട് ചിക്കൻ ബോക്സ് പിടിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ പാടുകളും ഇതൊക്കെ, അതേ മുഖത്തും കഴുത്തിലും ഒക്കെ പാടുകളുണ്ട്, അദ്ദേഹത്തൊക്കെ പാടുകളുണ്ട്. ഈ ബ്ലിസ്റ്റേഴ്സ് ഇങ്ങനെ വന്നിട്ട് പോയതിൻ്റെ ചെറിയ കറുത്ത പാടുകളൊക്കെ ഉണ്ട്. ഏകദേശം 2 ആഴ്ചയായി പിടിച്ചിട്ട്. 13-ാം തീയതിയാണ് ചെറുതായിട്ട് ഇങ്ങനെ സിംറ്റംസ് ഒക്കെ വന്നു. ചെറിയൊരു പനിയും ബോഡി പെയിനും വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ നല്ല പനിയും ബോഡി പെയിനും ആയി. അപ്പം തന്നെ മനസ്സിലായി എന്തോ കാര്യമായിട്ടുള്ള പണി കിട്ടിയിട്ടുണ്ട്. കാര്യം 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ബോഡി പെയിനൊക്കെ വന്ന ആ ഒരു സമയത്ത് മുഖത്തും തലയിലും ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ ബ്ലിസ്റ്റേഴ്സ് വന്നു തുടങ്ങിയായിരുന്നു. ഇപ്പം പൊള്ളിക്കഴിഞ്ഞ് നമ്മുടെ മുഖത്തൊക്കെ വരത്തില്ലേ, കയ്യിലൊക്കെ വരത്തില്ലേ. അപ്പം അതുപോലുള്ള ചെറിയ ചെറിയ കുത്തുകൾ ഇങ്ങനെ തലയിലും മുഖത്തൊക്കെ വന്നു. അപ്പം തന്നെ മനസ്സിലായി സംഭവം ചിക്കൻ ബോക്സ് ആണെന്ന് മനസ്സിലായി. ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു. അത് മാത്രമല്ല, കഴിഞ്ഞ 2-3 മാസങ്ങളിലൊക്കെ ആയിട്ട് ഫ്രണ്ട്സിലേക്ക് നാട്ടിൽ നിന്ന് വന്ന കുറേ മലയാളികൾക്ക് ഇങ്ങനെ ചിക്കൻ ബോക്സ് വന്ന് പോയെന്ന് കേട്ടിട്ടുണ്ട്. കുറേ അധികം പേർക്ക് വന്ന് അവർ വീട്ടിലൊക്കെ റെസ്റ്റ് എടുക്കുവാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംഭവം അതാണെന്ന് മനസ്സിലായി. പിന്നെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. ചിക്കൻ ബോക്സിന് മാത്രമായിട്ട് ഇങ്ങനെ മെഡിസിനും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ തന്നെ ഞാൻ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു ചിക്കൻ ബോക്സ് ആണ് ഇനി 2 ആഴ്ചത്തേക്ക് വരവുണ്ടാവില്ലെന്ന് വിളിച്ച് പറഞ്ഞു. കാരണം ഇവിടെ അങ്ങനെയാണ്, നമ്മളിപ്പം വർക്ക് ചെയ്യുന്നൊക്കെ വർക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഇത് ഇൻഫോം ചെയ്യണം, സിക്ക് ലീവ് എടുക്കണം. അപ്പോൾ അവിടുത്തെ അടുത്ത റോളെന്ന് വെച്ചാൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ടിട്ട് കൺസൾട്ടേഷൻ്റെ ഒരു പ്രൂഫ് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പ്രൊവൈഡ് ചെയ്യണം. ചിക്കൻ ബോക്സ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു പുറത്ത് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. നല്ല ബോഡി പെയിനും നല്ല ക്ഷീണവും പനിയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും കൂട്ടി പോകാൻ നിന്നാലും അതും കുറച്ച് റിസ്ക്കി ആണല്ലോ, അത് സ്പ്രെഡ് ആകാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, 2 ആഴ്ച കഴിഞ്ഞ് വന്നാൽ മതി, റെസ്റ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞു. കാരണം ചിക്കൻ ബോക്സ് എന്ന് പറഞ്ഞൊരു സംഭവം അത് ഫ്രാൻസിലും ഉള്ളതാണ്. അപ്പം ഞാനിത് വിചാരിച്ച് നമ്മുടെ നാട്ടിൽ മാത്രം ഇതൊക്കെ ഉള്ളതെന്നാണ് വിചാരിച്ചത്. എന്നാൽ അങ്ങനെയല്ല, ഫ്രാൻസിലും സ്പ്രിംഗ് സമ്മർ സീസണൊക്കെ ആകുമ്പോൾ മിക്ക ആൾക്കാർക്കും ചിക്കൻ ബോക്സ് വരാറുള്ളതാണ്. കഴിഞ്ഞ വർഷവും കുറേ അധികം പേർക്ക് വന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഈ വർഷം എനിക്ക് വരുന്നത് ഉറപ്പായിരുന്നു. കാരണം ഞാൻ പണ്ട് നിന്ന റൂമിലെ എല്ലാവർക്കും ഇങ്ങനെ വന്നു പോയ കഥകളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് മാത്രമായിരുന്നു വരാതിരുന്നത്. അപ്പം എനിക്ക് മനസ്സിലായ സംഭവം ഇത് ഇത്തവണ കിട്ടുമെന്ന് മനസ്സിലായി. ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടായിരിക്കാം സംഭവം വന്നു. പ്രത്യേകിച്ച് പിന്നെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. മാക്സിമം അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ക്ഷീണവും കോംപ്ലക്സിറ്റി ഒക്കെ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. അപ്പോഴേക്കും ഫ്രണ്ട്സിനോടും വീട്ടുകാരോടും യൂട്യൂബിലും ഒക്കെ നോക്കി എന്താണ് ഇനി ചെയ്യാനുള്ളത് നോക്കി. അപ്പം മാക്സിമം പനി വരാതിരിക്കാൻ നോക്കുക, അതായത് ബോഡി ടെമ്പറേച്ചർ കൂടാതെ ഇരിക്കാൻ നോക്കുക. അപ്പം അതിനുവേണ്ടി പാരസെറ്റമോൾ ഡോളോ ഒക്കെയാണ് നമ്മൾ നാട്ടിൽ കഴിക്കാറുള്ളത്. ഇവിടെയും അത് തന്നെയാണ്. ഇവിടെ ഡോളോപ്രെയിൻ എന്ന് പറഞ്ഞൊരു മെഡിസിനാണ്, പാരസെറ്റമോൾ ആണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്തത്. മാക്സിമം പനി നിന്ന് പിടിച്ചേർത്താൻ ഇതാണ് യൂസ് ചെയ്തത്. ആദ്യത്തെ 3-4 ദിവസം നല്ല പനി ഉണ്ടാവും. ഇത് തന്നെ കഴിച്ച് 3-4 ദിവസവും കംപ്ലീറ്റ്ലി പനിയൊക്കെ ഒന്ന് കുറച്ച് നിർത്തി, ബോഡി ടെമ്പറേച്ചറൊക്കെ ഒന്ന് ലോ ആക്കി നിർത്തി. പിന്നെ ചെയ്യാനുള്ളത് വരുന്ന കുരുക്കൾ, ഈ ബ്ലിസ്റ്റേഴ്സിനെ മാക്സിമം മാന്താനോ ചൊറിയാനോ ഒന്നും പോകാതിരിക്കുക. കാരണം അത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ പാടാകും, കുഴിയൊക്കെ ആകുമെന്ന് ഇങ്ങനെ ഓൾറെഡി എല്ലാവരും പറഞ്ഞായിരുന്നു. അപ്പം അതിനുവേണ്ടി ഞാൻ കലാമിൻ ലോഷൻസ് ഒക്കെ യൂസ് ചെയ്താൽ നല്ലതാണെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ മെഡിക്കൽ സ്റ്റോറിൽ എൻ്റെ ഫ്രണ്ട് പോയപ്പോൾ കലാമിൻ ലോഷൻ കിട്ടിയില്ല. അല്ലെങ്കിൽ ഇവിടെ കലാമിൻ ലോഷൻ കിട്ടുന്നതാണ്, കലാമിൻ ലോഷൻ കിട്ടാത്തതുകൊണ്ട് വേറെ ഒരു മെഡിസിൻ മേടിച്ചു. സ്കിൻ ഇറിറ്റേഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള മെഡിസിനാണ്, വേറെ ഇതെല്ലാം മേടിച്ചു. ഒരൊറ്റ ദിവസം ഞാൻ തേച്ചുള്ളൂ കേട്ടോ, വേറെ പിന്നെ തേച്ചൊന്നുമില്ല. പിന്നെ ഞാൻ ഈ ഇത് വന്നപ്പോൾ ഡോക്ടറെ കാണാൻ പോയൊന്നുമില്ല. നേരത്തെ പറഞ്ഞാൽ ഡോക്ടറെ കാണാൻ പോയില്ല, വീഡിയോ കോൺഫറൻസും എടുത്തില്ല. നാട്ടിലുള്ളൊരു ഡോക്ടറിനെ വിളിച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുള്ളി പറഞ്ഞതും ഇതുപോലുള്ള പാരസെറ്റമോൾ കഴിക്കുക, പനി വരാതിരിക്കാൻ നോക്കുക, ഇതുപോലുള്ള ലോഷൻസ് വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അത് അപ്ലൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ 8 ദിവസം അപ്ലൈ ചെയ്തുള്ളൂ. അപ്ലൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മളൊന്ന് കെയർ ചെയ്താൽ മതി. പിന്നെ ചെയ്യാനുള്ളത് നാട്ടിലൊക്കെ ആണെങ്കിൽ ആര്യവേപ്പിൻ്റെ ഇല കിട്ടും. ആര്യവേപ്പിൻ്റെ ഇല ഇങ്ങനെ നമ്മൾ കിടക്കുന്ന ബെഡിലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കിടന്നാൽ ആ ഒരു ചൊറിച്ചിലൊക്കെ മാറുമെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ബോഡിക്ക് ഒരു കൂളാവും. ആര്യവേപ്പിൻ്റെ ഇല ഇവിടെ ഉണ്ട്, ഗാർഡനോർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. VS ക്യാഷ് ആൻഡ് ക്യാരി എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്ന് ആര്യവേപ്പിൻ്റെ ഇല, അതെനിക്കൊരു ഫ്രണ്ട് മേടിച്ചു തന്നു. അപ്പോൾ അതുകൊണ്ട് അതും ഓക്കെ ആയിരുന്നു. ആര്യവേപ്പിൻ്റെ ഇലയൊക്കെ വെച്ച് ഇപ്പം 2-3 ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് ഇറിറ്റേഷനൊക്കെ വരും ഈ ബ്ലിസ്റ്റേഴ്സിലൊക്കെ. അപ്പോൾ അതൊക്കെ വെച്ച് ഇങ്ങനെ എന്നത് തൊട്ട് കൊടുക്കുമ്പോൾ ഓക്കെ ആയിരുന്നു. എൻ്റെ ത്രോട്ട് ഭയങ്കര പെട്ടെന്ന് സെൻസിറ്റീവാണ്, ത്രോട്ട് ഭയങ്കരമായിട്ടും, ത്രോട്ടിലും എനിക്ക് ഇങ്ങനെ കുരുക്കളൊക്കെ വന്നു. അപ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ പാടായിരുന്നു. ആ പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുമ്പം കുറേ പേര് പറയും ഇതൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം, ഏത് ഫുഡ് കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എൻ്റെ കാര്യത്തിൽ എനിക്ക് ഇതുള്ളത് കൊണ്ട് ഞാനങ്ങനെ ഫുഡ് തന്നെ അധികം കഴിച്ചില്ല. കോക്കനട്ടിൻ്റെ ജ്യൂസും അതുപോലുള്ള ആപ്പിളൊക്കെയാണ് കഴിച്ച് ആദ്യത്തെ 2-3 ദിവസം അഡ്ജസ്റ്റ് ചെയ്തത്. പിന്നെ കുറേ പേര് പറയുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഉപ്പും മസാലയും ചിക്കനും പോലെയുള്ള ഫുഡൊന്നും കഴിക്കാതിരിക്കാൻ നോക്കുക. അപ്പോൾ ഞാനതൊന്നും കഴിച്ചില്ല. ചിക്കൻ കറി ആക്കി വെച്ചൊരു ചിക്കൻ കറി ഫ്രണ്ട്സിന് കൊടുത്തു. പിന്നെ അധികം ഉപ്പൊന്നും കിട്ടാൻ പോയില്ല. പക്ഷെ ഉപ്പിട്ട് കഴിച്ചാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. കാരണം എന്തായാലും നമ്മുടെ ഈ ബ്ലിസ്റ്റേഴ്സിലൊക്കെ ഈ ഉപ്പിൻ്റെ ഇതായിരിക്കുമല്ലോ, സ്രവമാണല്ലോ ഉള്ളത്. അത് എന്തായാലും പോകുമ്പോൾ നമുക്ക് ബോഡിക്ക് സോഡിയം ആവശ്യമാണല്ലോ. അപ്പം ഞാൻ ഉപ്പൊക്കെ ഇട്ടാണ് കഞ്ഞി പിടിച്ചത്. പപ്പടവും ഉപ്പും അതൊക്കെ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തത്.
കുഴപ്പമില്ല. അങ്ങനെ ഒരു മൂന്നാല് ദിവസം ഇതുപോലെ ശോകാവസ്ഥയായിരുന്നു, നല്ല ശോകാവസ്ഥയായിരുന്നു. ത്രോട്ടിലും അതുപോലെ തന്നെ മുഖത്തും തലയിലും ഒക്കെ ഉള്ളത് കൊണ്ട് നല്ല ശോകാവസ്ഥയായിരുന്നു. കണ്ണാടി പോലും നോക്കാൻ നല്ല ഇതായിരുന്നു. അപ്പം ആദ്യത്തെ ഒരു മൂന്നാല് ദിവസത്തെ ബുദ്ധിമുട്ട് കഴിഞ്ഞപ്പോഴത്തേരും പിന്നെ ഓക്കെ ആയി. പിന്നെ ആദ്യത്തെ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുരുക്കളൊന്നും വരത്തില്ല. ബോഡി പെയിനും പനിയൊക്കെ മെല്ലെ മെല്ലെ കുറയും, കംപ്ലീറ്റ്ലി പോവും. പിന്നെ ഈ വന്ന ബ്ലിസ്റ്റേഴ്സൊക്കെ ഇങ്ങനെ മെല്ലെ ചുങ്ങി ചുങ്ങി ചെറുതായിട്ട് താഴ്ന്നു പോവും. അപ്പം അങ്ങനെയായിരുന്നു. പിന്നെ പഴയ കരിക്കിൻ്റെ വീഡിയോസൊക്കെ കണ്ടാണ് സമയമൊക്കെ തള്ളി നീക്കിയത്. രണ്ടാഴ്ചത്തേക്ക് ഞാൻ എവിടെയും പോയില്ല. ഇത് വന്നു കഴിഞ്ഞാൽ ചുമ്മാ എന്തിനാ വേറെ ആർക്കെങ്കിലും കൊണ്ടേ കൊടുത്ത് സഹായിക്കുന്നത്. അതുകൊണ്ട് വേറെ എവിടെയും പോയില്ല. രണ്ടാഴ്ച ഈ വീട്ടിൽ തന്നെയായിരുന്നു. കഞ്ഞിയും പപ്പടവും ഇതും തന്നെ ഇന്ന് കഴിച്ച് ഇവിടെ ഇങ്ങനെ ഇടിക്കുക, സിനിമയൊക്കെ കാണുക. ഒരു വെക്കേഷൻ പോലെ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആദ്യമൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞതിന് ശേഷമുള്ള എൻ്റെ അവസ്ഥ. ഇത് രണ്ടാഴ്ചയൊക്കെ റെസ്റ്റ് എടുത്തു, ബ്ലിസ്റ്റേഴ്സൊക്കെ വന്ന് താഴ്ന്നു പോയി, കംപ്ലീറ്റ്ലി എല്ലാം പൊളിഞ്ഞു പോയി. ഇതുപോലുള്ള പാടുകളൊക്കെ ഉണ്ട്, അതിനി മാറാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യണം. ഇന്നലെ പള്ളിയിൽ പോയി, സെക്കൻഡ് ക്വാറിൽ ഓശാന ഞായറായിരുന്നു. അങ്ങനെ പള്ളിയിൽ പോയി, അവിടെ വെച്ച് കുറച്ച് മലയാളീസിനൊക്കെ കണ്ടു. ഇസ്തക്കിൽ പഠിക്കാമെന്ന് കുറച്ച് മലയാളി പിള്ളേരെയൊക്കെ കണ്ടു. നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഒരു മെയിൻ ഡൗട്ടായിരിക്കും, അതായത് ഇവിടെ ഉള്ളവരും അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് ഫ്രാൻസിലേക്ക് വരാൻ നിൽക്കുന്നവർക്ക് ഒരു ഡൗട്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ പേരൻസിനുള്ള ഡൗട്ടായിരിക്കും. ഇവിടെ ഒരു മെഡിക്കൽ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡോക്ടറെ കാണുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്ത സ്ഥിതിക്ക് ഇപ്പോൾ തന്നെ ഞാനത് പറഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത്. രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നോർമലി നമുക്കിവിടെ ഒരു പനിയൊക്കെ വരുവാണ്, അല്ലെങ്കിൽ ഒരു സീസണൽ ഫ്ലൂ ഒക്കെ വരുവാണ്, ഫീവറൊക്കെ വരുവാണ്, വൈറൽ ഫീവറൊക്കെ വരുവാണെങ്കിൽ ഡോക്ടറെ കാണേണ്ട ആവശ്യമൊന്നും ഇല്ല. എന്തായാലും അവരെ കണ്ടു കഴിഞ്ഞാൽ അവർ തരാൻ പോകുന്നതും പാരസെറ്റമോളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. റെസ്റ്റ് ഒക്കെ എടുക്കണമെന്ന് പറയും. ചുമയുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ തരും. നമ്മുടെ നാട്ടിൽ തരുന്നതുപോലെ ആൻറ്റിബയോട്ടിക്സും കാര്യങ്ങളൊന്നും ഫസ്റ്റ് കൺസൾട്ടേഷൻ കൊണ്ട് മാത്രം തരത്തില്ല. വർക്ക് ചെയ്യുന്നവരൊക്കെയാണ്, അല്ലെങ്കിൽ കോളേജിലൊക്കെ അബ്സെൻസ് ജസ്റ്റിഫിക്കേഷൻ കാണിക്കണം എന്നുള്ളവരാണ് എങ്കിൽ ഡോക്ടറെ കാണണം. ഇവിടെ APHP ഉണ്ട്. APHP എന്ന് പറയുമ്പം ഫാരസിൻ്റെ സറൗണ്ടിങ്സിലുള്ള പബ്ലിക് ഹോസ്പിറ്റൽസ് ഒക്കെയാണ്. APHP എമർജൻസി ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. റിസപ്ഷനിൽ ചെന്നിട്ട് ഇങ്ങനെ കാര്യം പറയണം, ഡോക്ടറെ കാണാനാണ്, ചെറിയൊരു ഫീവർ ഉണ്ട്. അപ്പോൾ അവർ നമ്മുടെ അഡ്രസ്സും സോഷ്യൽ സെക്യൂരിറ്റി നമ്പറും ID ഒക്കെ ചോദിക്കും, നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറയും. പിന്നെ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ ഡോക്ടറെ എടുത്തോണം. അപ്പോൾ അവിടെ ജനറൽ പ്രാക്ടീഷണേഴ്സിലേ ഉള്ളൂ. അവിടെ നമുക്ക് ഡോക്ടറെ കാണാം, ഡോക്ടർ നമ്മളെ ഒന്ന് കൺസൾട്ട് ചെയ്യും. ഇനി അടുത്തൊരു വേറൊരു വഴിയുള്ളത് ഡോക്ടോ ലിബ്, അപ്പോയിൻമെൻ്റ് എടുത്ത് വേണം പോകാൻ. ഇവിടെ എല്ലാ അപ്പോയിൻമെൻ്റ് ഇവിടെയെന്നല്ല, മിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലും വെസ്റ്റേൺ നമ്മുടെ നാട് വിട്ട് കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും ഡോക്ടർമാരെ കാണണമെങ്കിൽ അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ എടുത്തു പോകണം. അത് രണ്ടും മൂന്നും ദിവസമൊക്കെ വെയിറ്റ് ചെയ്യുന്നുള്ള ഒരു ലോങ് പ്രോസസ്സാണ്. അതിനുള്ളിൽ രോഗിക്ക് എന്താവുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെയാണ്, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏത് സ്പെഷ്യലൈസേഷനെയാണോ വേണ്ടത്, ഇംഗ്ലീഷ് സ്പീക്കറിനെ വേണോ, അങ്ങനെ അത് ലാംഗ്വേജിലുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലുള്ള ഓപ്ഷൻസൊക്കെ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്യുമ്പോൾ കുറേ ഡോക്ടേഴ്സ് വരും. അതിൽ എത്രയും പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള ഡോക്ടറിൻ്റെ അങ്ങനെ ഡോക്ടറുടെ പ്രൊഫൈൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിനകത്ത് ക്ലിക്ക് ചെയ്തതിന് കഴിഞ്ഞതിന് ശേഷം പുള്ളിയുടെ സ്പെഷ്യലൈസേഷൻ ഏതാണെന്നും പുള്ളി എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, പുള്ളിയുടെ ആ ഒരു റേറ്റിംഗ് കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് എല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഡോക്ടർ ലിബ് വഴി അപ്പോയിൻമെൻ്റ് എടുത്ത് പോകാൻ പറ്റും. അവൈലബിലിറ്റി നോക്കിയിട്ട് അപ്പോയിൻമെൻ്റ് എടുത്ത് പോകാൻ പറ്റും. ഇപ്പം അങ്ങനെ അവരുടെ ക്ലിനിക്കിൽ ചെന്ന് കഴിയുമ്പം അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ നമ്മളോട് സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ചോദിക്കും, അല്ലെങ്കിൽ കാർഡ് വിത്താലയ ചോദിക്കും. അപ്പം മിക്ക ആൾക്കാരുടെയും കാർഡ് വിത്താലയ എന്ന് പറഞ്ഞ ആ ഒരു അതൊരു കാർഡാണ്. ഈ ഒരു സംഭവം കാർഡ് വിത്താലയ കിട്ടുന്നത് വിത്താൽ കാർഡ് എന്ന് പറയും. ഇത് വെച്ചാണ് നമ്മൾ നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റിയൊക്കെ റീഇംബേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഈ ഒരു കാർഡ് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു നമ്പർ ചോദിക്കും. ഈ ഒരു കാർഡാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊണ്ടുപോയി സ്കാൻ ചെയ്ത് കൊടുത്താൽ മതി, സോഷ്യൽ സെക്യൂരിറ്റിയുടെ പേഴ്സണൽ സ്പേസിലേക്ക് ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ആകും. അങ്ങനെ ആയില്ല, ഈ നമ്പർ മാത്രമാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഡോക്ടറെ കണ്ടു കഴിഞ്ഞ് നമ്മൾ അവിടെ ഫീസ് കൊടുക്കണം. അവിടെ ആ ഒരു ഫുൾ ഫീസും അവിടെ കൊടുക്കണം. 35 യൂറോ ഒക്കെയാണ് ഒരു നോർമൽ കൺസൾട്ടേഷൻ ഒക്കെ ആകുന്നത്. മെഡിസിൻ വേറെ എക്സ്പെൻസസ് ആകും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആദ്യം അടയ്ക്കണം. ഇതൊക്കെ ആദ്യം അടച്ചു കഴിഞ്ഞതിന് ശേഷം ഇതുണ്ടെങ്കിൽ അത് സ്കാൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഡോക്ടറെ കണ്ടതിൻ്റെ ഫ്രാക്ചറും ഈ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മെഡിസിൻ മേടിച്ചതിൻ്റെ ഫ്രാക്ചറും ഈ രണ്ട് ഫ്രാക്ചറും എടുത്തിട്ട് emily.fr എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്. emily.fr എന്ന് പറഞ്ഞ സൈറ്റ് നമുക്ക് ആദ്യം കിട്ടത്തില്ല. ആദ്യം നമുക്ക് സോഷ്യൽ സെക്യൂരിറ്റിയുടെ നമ്പർ മാത്രമേ കിട്ടത്തുള്ളൂ. സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് emily.fr എന്ന് പറഞ്ഞ് നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി പേഴ്സണൽ സ്പേസിൻ്റെ അതിലേക്ക് നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ, ലോഗിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളങ്ങനെ ലോഗിൻ ചെയ്തിട്ടില്ല എങ്കിൽ അത് ലോഗിൻ ചെയ്യാൻ എത്രയും പെട്ടെന്ന് ചെയ്യുക. ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, അതിൽ നിങ്ങൾ കയറി ആ ഡീറ്റെയിൽസൊക്കെ അടിച്ച് കൊടുക്കുക. എന്നിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ലൈൻ ഉണ്ട് സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ട്, അതും ഞാൻ താഴെ കൊടുക്കാം. അതിൽ വിളിച്ച് ഇങ്ങനെ കാര്യം പറയുക. എന്നിട്ട് ആ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞതിന് ശേഷം അതിനകത്താണ് ഈ റീഇംബേഴ്സ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഇനി വേറൊരു കാര്യമുള്ളത്, നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മ്യൂച്വൽ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. മ്യൂച്വൽ ഹെൽത്ത് ഇൻഷുറൻസുകാർ ബാക്കി 30% റീഇംബേഴ്സ് ചെയ്യുന്നതിൻ്റെ അക്കൗണ്ടിലേക്ക് വരും. അപ്പോൾ അങ്ങനെയാണ് 100% കവർ ആണത്. emily.fr എന്ന് പറഞ്ഞ ആ ഒരു സോഷ്യൽ സെക്യൂരിറ്റി സ്പേസിൽ നിങ്ങൾ കയറി കഴിയുകയാണെങ്കിൽ, നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കയറി കഴിയുകയാണെങ്കിൽ
ഉണ്ടെങ്കിൽ അതിനകത്ത് ഈ മ്യൂച്വൽ ഇൻഷുറൻസും നിങ്ങളുടെ ഈ ഒരു റീഇംബേഴ്സ്മെന്റ് സ്റ്റാറ്റസും അതിന്റെ സ്റ്റാറ്റസ് എവിടം വരെ ആയെന്നുള്ള എല്ലാം ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് കാർഡ് വിത്താൽ ഈ ഒരു വിത്താൽ കാർഡ് ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. യൂറോപ്യൻ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കയറി എക്സ്പ്ലോർ ചെയ്യുക. നിങ്ങളുടെ സമപ്പ് ഇത് പറയാം, ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ എ പി എച്ച് പിയിൽ പോവാം, അത് ജസ്റ്റ് ഒന്ന് പോവാം, ജനറൽ പ്രാക്ടീഷനെ കാണാം, അവിടെ നിന്ന് പിന്നെയും സീരിയസ് ആണെങ്കിൽ അവർ തന്നെ നമ്മളെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടറിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടും. അതല്ലെങ്കിൽ ഡോക്ടർ ലിബ് വഴി അപ്പോയിൻമെൻ്റ് എടുത്ത് കാണാൻ പോവുക. കാണാൻ പോയി കഴിഞ്ഞതിന് ശേഷം ഡോക്ടറിനെ കാണുക, കാർദൂത്താലയൊക്കെ നമ്പർ പറഞ്ഞു, കാർദൂത്താലുണ്ടല്ലോ അത് സ്കാൻ ചെയ്യുക, ഇല്ലെങ്കിൽ നമ്പർ പറഞ്ഞു കൊടുക്കുക, ഡോക്ടറിനെ കാണുക, അതിൻ്റെ ഫ്രാക്ചർ മേടിക്കുക, മെഡിസിൻ മേടിക്കുക, മെഡിസിൻ്റെ ഫ്രാക്ചർ മേടിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം സോഷ്യൽ സെക്യൂരിറ്റിയുടെ emily.fr എന്ന് പറഞ്ഞ സൈറ്റിലേക്ക് അത് അയച്ചു കൊടുക്കുക. റീഇംബേഴ്സ്ഡ് ആയിട്ട് പൈസ 2-3 ആഴ്ചക്കുള്ളിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു, ചിക്കൻ ബോക്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു, ഡോക്ടർ എങ്ങനെ കാണണമെന്ന് പറഞ്ഞു, എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ കുറേ ലെങ്തി ആയി, ഈ ഒരു ഡോക്ടറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വീഡിയോ ലെങ്തി ആയെന്ന് തോന്നുന്നു. വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കൊണ്ട് എല്ലാവരോടും താങ്ക് യു. ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ താങ്ക് യു പറയുന്നത്, താങ്ക് യു. ഇനി പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, കുറേയധികം പേര് വീണ്ടും നമുക്കിങ്ങനെ മെസ്സേജ് അയച്ചു, ഈ കോളേജ് നല്ലതാണോ എന്നൊക്കെ ചോദിച്ച് പറയാനുണ്ട്. കുറേയധികം ഞാൻ പറഞ്ഞിട്ടുണ്ട്, പബ്ലിക്കിലെ മാത്രമല്ല, യൂട്യൂബ് കമൻസിൽ മാത്രമല്ല, പ്രൈവറ്റ് ആയിട്ടും നമുക്കിങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഇവർ ഈ മെസ്സേജ് ഫോർവേഡ് ചെയ്ത് ഇവനിങ്ങനെ ഈ കോളേജ് മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിട്ടാണ് പണി കിട്ടുന്നത്. അപ്പം നിങ്ങൾ തന്നെ കോളേജിനെ പറ്റി റിസർച്ച് ചെയ്തിട്ട് നല്ല കോളേജുകളെടുത്ത് വരിക. അപ്പം ഇത്തവണ കുറേ പേർക്ക് റിജക്ഷൻ കിട്ടുന്നുണ്ട്, ഒരേ കോളേജിൽ തന്നെ ഇങ്ങനെ, അത് ഒരു കോളേജാണ് അവിടെ തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും ആപ്ലിക്കേഷൻ വെച്ച് റിജക്ഷൻ കിട്ടുന്നവരുണ്ട്. കുറേ ഏജൻസികൾ വീണ്ടും പിള്ളേരെ ചൂഷണം ചെയ്യുന്നുണ്ട്, അധികം പൈസ മേടിച്ച് പിള്ളേരുടെ പൈസ മേടിച്ച് ഏജൻസി സർവീസൊക്കെ ചാർജസ് ഒക്കെ മേടിച്ച് പിള്ളേരെ പറ്റിക്കുന്നുണ്ട്. തട്ടിപ്പും വെട്ടിപ്പും എല്ലായിടത്തും ഉള്ളതാണെങ്കിലും നിങ്ങളാണിത് ചൂസ് ചെയ്യേണ്ടത്. നമ്മൾ ഒരാൾ നമ്മളെ പറ്റിക്കണമെന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മളാണ്, നമ്മളെ ആർക്കും പറ്റിക്കാൻ പറ്റത്തില്ല, നമ്മളാണ് അതിന് നിന്ന് കൊടുക്കുന്നത്. അപ്പം ലെങ്തി ആക്കുന്നില്ല, കാര്യങ്ങളൊക്കെ മനസ്സിലാകാൻ വിചാരിക്കുന്നു. ഇപ്പം നാട്ടിൽ നിന്ന് ഈ വീഡിയോ കാണുന്നവർ, പേരൻസ് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇവിടെ തന്നെ എല്ലാം എടുക്കുക, എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്, എല്ലാത്തിനും ഒരു രീതിയുണ്ട്, ഒരു സ്ട്രക്ചറുണ്ട്, ആ ഒരു രീതിയിൽ പോകണമെന്നേ ഉള്ളൂ. നമ്മുടെ നാട്ടിലത്തെ പോലെ ചുമ്മാ ചാരി കയറി ചെന്ന് അപ്പോയിൻമെൻ്റ് എടുത്ത് ഡോക്ടറെ കണ്ട് കാര്യം പറഞ്ഞ് നടക്കത്തില്ല, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുപോലെ നമ്മൾ പോയെങ്കിൽ ഓക്കെ, എല്ലാം ഓക്കെയാണ്, സംഭവം അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഇത്രയും നേരം വീഡിയോ ഉണ്ട്, എല്ലാവരോടും താങ്ക് യു, ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ ബൈ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും. ബൈ ബൈ.